ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷിൽവീസ് വണ്ടർ വേൾഡ്. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഐറ്റം ഒറ്റയപ്പം. ഇത് ഇവിടെ കോട്ടയ്ക്കലൊരു അമ്പലമുണ്ട്, ഇന്ത്യനൂർ പറഞ്ഞിട്ട്. നല്ല കുറച്ച് ഫേമസ് ആയ ഒരു അമ്പലമാണ്. അപ്പോൾ അവിടെ ഗണപതിക്കുള്ള നിവേദ്യമായിട്ട് കൊടുക്കാറ് ഈ ഒറ്റയപ്പമാണ്. നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ. നമുക്കും കിട്ടുമല്ലോ പ്രസാദമായിട്ട്, നല്ല രസമാണ് കഴിക്കാൻ. അപ്പോൾ അതിനായിട്ട് 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക, ഒരു 20 മിനിറ്റ് കുതിർത്ത് വയ്ക്കണം. എന്നിട്ട് അത് പൊടിച്ചെടുക്കുക. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ പൊടി കുറച്ച് അധികം ഉണ്ടായിരിക്കും, അതവിടെ നിന്നോട്ടെ, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പിന്നെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ നമ്മൾ അപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പൊടി എടുക്കുന്നതും 2 ഗ്ലാസ്സാണ് ആദ്യം എടുക്കുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പൊടി ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് 2 ശർക്കര ആണിയാണ് എടുത്തിട്ടുള്ളത്. അതിനൊരു 1/2 ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളമൊഴിച്ചിട്ട് ഉരുക്കുക നന്നായിട്ട്. പിന്നെ വേണ്ടത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് 1/2 കപ്പാണ് വേണ്ടത്. അത് നൈസായിട്ട് അരിഞ്ഞത് 1/2 കപ്പ് തന്നെ വേണേ. ഈ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത് നമുക്ക് അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 പിഞ്ച് അപ്പക്കാരം, 1 ടീസ്പൂൺ ചുക്കുപൊടി, ചുക്കുപൊടിയാണ് ഇത്. പിന്നെ 1 ടീസ്പൂൺ ജീരകം. ഈ ജീരകം നമ്മുടെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആ ജീരകമാണ് ഇടേണ്ടത്. അതും 1 ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ശർക്കരപ്പാവ് റെഡി ആയിട്ടുള്ളത് ഒഴിച്ചിട്ട് അത് അരിച്ചൊഴിക്കണേ. അല്ലെങ്കിൽ അടിയിൽ എന്തെങ്കിലുമൊക്കെ കല്ല്, അങ്ങനെയുള്ള മണ്ണ്, കല്ല് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അരിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം അതവിടെ മാറ്റി വെക്കണം. 1 മണിക്കൂറാണ് വെക്കേണ്ടത്. ഞാൻ 1.5 മണിക്കൂറൊക്കെ വെച്ചിട്ടുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ലംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഇതിൽ നമുക്ക് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് ഇതിൽ കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ പിന്നെയും ഇതേമാതിരി പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കിയിട്ട് വേണം നിർത്താൻ. എന്നിട്ട് പിന്നെ 1.25 മണിക്കൂർ നമുക്കതവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ വെക്കാം. ഇനി നമുക്കിതിവിടെ അടച്ചു വയ്ക്കാം. 1.25 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് അപ്പം ചുടാം. ഇപ്പം ഇത് 1/4 മണിക്കൂർ കഴിഞ്ഞ്, ഇനി നമുക്ക് വേഗം അപ്പം ചുടാം. അതിനായിട്ട് ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്. ഇപ്പം ഇതാ നെയ്യ് ഒഴിച്ച് അതും നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് ഒഴിക്കാം. ഇങ്ങനെ 4 പ്രാവശ്യം ഒഴിക്കണം. ഈ ഒരു കയ്യിൽ 4 പ്രാവശ്യം ഒഴിച്ചാലാണ് ഒരു മീഡിയം സൈസുള്ള ഒരു അപ്പം ഉണ്ടാക്കാൻ പറ്റുക. പിന്നെ ഇത് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ മേലെ 1 ടംബ്ലറിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് വെക്കുന്നത് നല്ലതാണ്. അങ്ങനെയാവുമ്പം മുകളിലും താഴത്തും ഒരുപോലെ ചൂട് വരുമ്പോൾ അത് നല്ല പാകമായി വരും. 10 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അപ്പം റെഡിയാവും. ഇപ്പോൾ ഇതാ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി 1 ടൂത്ത്പിക്കോ അല്ലെങ്കിൽ 1 പപ്പടക്കോലോ എന്തെങ്കിലും എടുത്ത് നമുക്കൊന്ന് കുത്തി നോക്കാം. ഞാൻ പപ്പടക്കോലാണ് എടുത്തുള്ളത്. റെഡി ആയിട്ടുണ്ട്, ഇളകുന്നുണ്ടത് കണ്ടില്ല, ഇതിലൊന്നും പിടിച്ചിട്ടില്ല. ഇനി ഇത് തണുത്തിട്ട് നമുക്ക് കഴിക്കാം. ഇത് നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഈ കലത്തപ്പം പോലെയുള്ള തന്നെ ഒരു ഐറ്റം ആണിത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഭാഗത്താണ് നല്ല ലൈറ്റ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ ഈ അപ്പം എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം ഇതാ ഇത് കണ്ടില്ലേ, ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. നന്നായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇത് കഴിച്ചൊന്ന് ഞാൻ കഴിച്ചാലും നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യാന്ന് എനിക്കറിയില്ല. എന്തായാലും വേണ്ടില്ല, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടു, ഇതിൻ്റെ അടിയിലൊക്കെ ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. അതൊന്നും വലിയ വിഷയമല്ല, കാരണം മിക്കവാറും അങ്ങനെയായിരിക്കും. നമ്മൾ ചീഞ്ചട്ടിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അങ്ങനെയായിരിക്കും, ഇടയ്ക്ക് ചൂട് കൂടും കുറയും. അപ്പം ഇത് വല്ലാണ്ട് കരിഞ്ഞിട്ടില്ല, വേറൊന്നും ചെയ്യണ്ടൊക്കെ ഫുള്ള് കരിഞ്ഞു പോയി. അപ്പം നമുക്കതൊന്നൊരു വിഷയമല്ലല്ലോ. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം.